ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് ടു ഇസ്ടെയിംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ നവോത്ഥാന നായകന്മാരായ ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ജവഹർലാൽ നെഹ്റു ജനനം ആയിരത്തി മരണം ആയിരത്തി ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യനെന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസെൻ്റ് ചർച്ചിൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് നെഹ്റു നെഹ്റുവിനെ ഐ എൻ സി പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത സമ്മേളനം ലാഹോർ സമ്മേളനം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായി ആചരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തി വനം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ബി ആർ അംബേദ്കറെക്കുറിച്ച് നോക്കാം ബി ആർ അംബേദ്കർ ജനനം ആയിരത്തി മരണം ആയിരത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി മനു എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി മനു എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ബി ആർ അംബേദ്കർ കാളയെപ്പോലെ അധ്വാനിക്കൂ മുനിയെപ്പോലെ ജീവിക്കൂ എന്ന അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് ബി ആർ അംബേദ്കർ അംബേദ്കർ ആരംഭിച്ച പത്രമാണ് മൂക് നായക് ബഹിഷ്കൃത ഹിതകാരിണി സഭ ഇൻഡിപെൻഡൻ്റ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ച വ്യക്തിയാണ് ബി ആർ അംബേദ്കർ ബഹിഷ്കൃത ഹിതകാരിണി സഭ ഇൻഡിപെൻഡൻ്റ് ലേബർ പാർട്ടി എന്നിവ സ്ഥാപിച്ച വ്യക്തിയാണ് ബി ആർ അംബേദ്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാണ് അംബേദ്കർ അംബേദ്കറുടെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഐത്ത ജാതിയാണ് മഹർ മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് അംബേദ്കർ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി അംബേദ്കർ ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ചതിൻ്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച നേതാവ് കൂടിയാണ് അംബേദ്കർ ഭരണഘടന രൂപവൽക്കരിക്കുന്നതിനുള്ള കരട് കമ്മിറ്റി അധ്യക്ഷനാണ് അംബേദ്കർ അംബേദ്കർ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പോൾ ഇതേ വർഷം തന്നെയാണ് അംബേദ്കർ മരണമടഞ്ഞതെന്നും ഓർക്കുക മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നത് ഡിസംബർ ആറ് അതുപോലെ അംബേദ്കറിനെ ആദരിച്ച് നാണയം പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ആറ് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അംബേദ്കറെ മരണാനന്തര ബഹുമതിയായി അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്രഭൂമി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അംബേദ്കറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നോക്കാം സുഭാഷ് ചന്ദ്രബോസ് ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ടാഗോർ ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയാണ് എൻ ഇന്ത്യൻ പിൽഗ്രിമേജ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഐ എൻ എയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫും മോഹൻ സിംഗ് ആരിൽ നിന്നാണ് നേതാജി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസ് കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റ് നേതാജി നേതാജി ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ആദ്യമായി നേതാജി ഐ എൻ സിയുടെ അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് നേതാജി ഐ എൻ എയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് മോഹൻ സിംഗും റാഷ് ബിഹാരി ബോസും തമ്മിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഐ എൻ എയിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ജാൻസി റാണി റെജിമെൻ്റ് ജാൻസി റാണി റെജിമെൻ്റ് ഏറ്റെടുത്ത മലയാളി വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി നേതാജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് സി ആർ ദാസ് നേതാജിയുടെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്ന് ദേശ് ദിനമായി ആചരിക്കുന്നു നേതാജിയുടെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുകൾ മുഖർജി കമ്മീഷൻ ഷാനവാസ് കമ്മീഷൻ ഗോസ്ല കമ്മീഷൻ നേതാജിയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ജപ്പാനിലെ റംഗോജി ക്ഷേത്രത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നേതാജിയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്